നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സാധാരണഗതിയിൽ സ്ഥിരമായി പറയാറുള്ള കാര്യം എനക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിന് മാറ്റം വന്നിരിക്കുന്നു. എന്തായാലും തോൽവി, അതായത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഏതാണ്ട് ഉറപ്പിച്ച ശേഷം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എല്ലാ വിഷയങ്ങളിലും കയറി ഇപ്പോൾ അഭിപ്രായം പറയുകയാണ്. നേരം വെളുക്കുന്നതിന് മുൻപ് വാർത്താസമ്മേളനം വിളിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. വെറുതെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജൽപ്പനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. പഴയ കോലീബി സഖ്യത്തിന്റെ കഥയൊക്കെയാണ് എടുത്തു പറയുന്നത്. ഇവിടെ ബി ജെ പിയും അതുപോലെ കോൺഗ്രസുമായുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സി പി എമ്മുമായും സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയ കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. വേറെ ആരുമല്ല പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളുമല്ല പറഞ്ഞത്. ബി ജെ പിക്കാരുമല്ല പറഞ്ഞത്. ഇവിടെ എങ്ങനെങ്കിലും കേരളത്തിലെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള സർക്കസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ്, മതപരമായ വേർതിരിവുണ്ടാക്കലാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമാണ്. അതിനിടയിലാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ഇങ്ങനെ പറഞ്ഞു വരുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ, സത്യം പറഞ്ഞാൽ, രസകരമായ കാര്യങ്ങളാണ്. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രളയകാലത്ത് കേന്ദ്ര സഹായം ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ആർക്കാ ലഭിക്കാത്തത്? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കൊന്നും ലഭിച്ചില്ലായിരിക്കും. ഇവിടെ കേന്ദ്ര ഫണ്ട് പ്രളയത്തിന് വേണ്ടി എത്ര രൂപ കൊടുത്തു എന്നുള്ള കാര്യം വിവരാവകാശ നിയമപ്രകാരം ആരെങ്കിലും ഏതെങ്കിലും ഉപദേശകന്മാരെ വിട്ട് ഒന്നറിയുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പ്രളയകാലത്ത് കേന്ദ്ര സഹായം ലഭിച്ചില്ല പോലും. ആ ലഭിച്ചതിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോയി സഖാക്കന്മാർ വീട്ടിൽ കൊണ്ടുപോയ കഥ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇവിടെ കോൺഗ്രസും ബി ജെ പിയും അതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല. കോൺഗ്രസ് പറഞ്ഞൊന്നും നമുക്കറിയില്ല. ബി ജെ പി വ്യക്തമായി തന്നെ ഈ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കിയതാണ്. അതിന്റെ ഫയലുകൾ കൈരളി ടി വിയുടെ ലൈബ്രറിയിൽ കാണും. പിന്നെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചപ്പോൾ യു ഡി എഫ് അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതങ്ങനെ അസ്ഥിരപ്പെടുത്തുന്നത്? ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും കടത്തി, തട്ടിപ്പും നടത്തി, ഡോളറും കടത്തി, ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ കമ്മീഷനായിട്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട്, അവർക്കും ഇവർക്കുമൊക്കെ കൊടുത്തിട്ട്, എല്ലാവരുടെയും പോക്കറ്റിലാക്കിയിട്ട് ഐഫോൺ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് വരെ കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ വന്ന ഏജൻസികളെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലാകുന്നില്ല. ഫെഡറൽ സംവിധാനം തകർക്കാൻ ശ്രമിക്കുമ്പോഴും, ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലല്ലേ, ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് എന്ത് ഫെഡറൽ സംവിധാനമാണ് ഇവിടെ നിലനിന്നിരുന്നത്? ഇവിടെ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒരു ഏകാധിപതിയുടെ കുറെ ധാർഷ്ട്യവും കുറെ ഉപദേശകന്മാരും കുറെ മന്ത്രിമാർ ചേർന്ന് നടത്തിയ വെട്ടിപ്പും തട്ടിപ്പുമല്ലാതെ ഇവിടെ എന്ത് ഫെഡറൽ സംവിധാനമാണ് കേരളത്തിൽ നടമാടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതേസമയം കേന്ദ്രം നൽകുന്നത് കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളാണ്, അതൊക്കെ ശരിയായിരിക്കും. ലൈഫ് പദ്ധതി ദാനമെന്ന ബി ജെ പി പ്രചരണം തെറ്റാണ്. ബി ജെ പി അങ്ങനെ പറഞ്ഞിട്ടില്ല. ബി ജെ പി പ്രീണന പരസ്യ നിലപാടുകൾ കെ എൻ എ ഖാദർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് ബി ജെ പി വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ല, അത് കെ എൻ എ ഖാദറിനോട് ചോദിക്കണം, ലീഗിന്റെ നേതാവിനോട് ചോദിക്കണം, നമുക്കറിയില്ല. പൗരത്വ ഭേദഗതി നിയമം പാസാക്കില്ല എന്ന് കെ എൻ എ ഖാദർ കൂടിയാണ് നിയമസഭയിൽ പറഞ്ഞത്. ഇപ്പോൾ ആ നിലപാട് തള്ളി ബി ജെ പി നിലപാടിനൊപ്പം സംസാരിക്കുന്നു. അതുപോലെ നേമത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നേമത്ത് ജയിച്ചത് തൊട്ടപ്പുറത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു നിലവാരവുമില്ലാത്ത മുഖ്യമന്ത്രി എന്ന ഒരു സ്ഥാനം പോലും മറന്നുകൊണ്ടുള്ള ചില ഭ്രാന്ത് പുലമ്പലുകളാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം. പൊതുജനങ്ങൾക്ക് അത് കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ തോൽവി ഭയന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തിടുകയും, ഇപ്പോൾ ശബരിമല വിഷയമാണെങ്കിൽ തന്നെ അത് എടുത്തിടുകയും ആ രീതിയിൽ അതിനെ ചർച്ചയാക്കി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രീണന നയങ്ങളെ അതിൽ ചേർത്തു വെച്ചുകൊണ്ട് ഈ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു വിഫല ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ ഭ്രാന്ത് പുലമ്പലല്ല വേണ്ടത്. ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. എന്നാൽ അത് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയിട്ടുമില്ല. എന്നിട്ടും ഈ ഭ്രാന്ത് പുലമ്പലിന്റെ കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. യാതൊരു അടിസ്ഥാനവുമില്ലാതെ കോലീബി സഖ്യമുണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടുകയും ഇവിടെ ആര് തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ ഈ അതിനെ മറച്ചു പിടിക്കാനും അതിനെ ഒതുക്കാനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടല്ലേ ഇത്തരം ജൽപ്പനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ അടിസ്ഥാനമില്ലാതെ വിളിച്ചു പറയുന്നത് എന്ന്
പൊതുജനം ചോദിച്ചാൽ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും? കൃത്യമായി ഒരു വിഷയത്തിലും പ്രതികരിക്കാതെ പല വിഷയങ്ങളിലും മുങ്ങി നടന്നുകൊണ്ട് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം കൊടുക്കാതെ മാധ്യമങ്ങളോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോടും ഒരു ഉത്തരവാദിത്വമില്ലാതെ ഇത്രയും കാലം മുഖ്യമന്ത്രി എന്ന ഒരു സ്ഥാനത്തിന് തന്നെ യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടും ഈ അവസാനം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഒരു തരത്തിലും അതൊരു ഗുണകരമായ ഒരു കാര്യമാണ്, സംസ്ഥാനത്തിന് ഗുണകരമായ ഒരു കാര്യമാണ്, അതൊരു രാഷ്ട്രീയ ധാർമ്മികതയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.